മഹേശ്വര ഗുരു പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ സർവേഭ്യോ അദ്ദേഹ സംസ്കൃത കക്ഷാം പ്രതി സർവേഭ്യ സ്വാഗതം ഏവർക്കും നമസ്കാരം ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദിനചര്യ എന്ന പുതിയ ഏകകത്തിലെ മൂന്നാമത്തെ ഏകകത്തിലെ ആദ്യത്തെ പാഠമായ സൂര്യോദയഹ എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു സൂര്യോദയത്തെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ഈ പാഠഭാഗം ആ കവിതയിലെ വരികൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിക്കുകയും ചെറിയ ഒരു ഈണമിട്ടുകൊണ്ട് ആ കവിത ചൊല്ലി നോക്കുകയും ചെയ്തിരുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് ആ കവിത സൂര്യോദയ എന്ന കവിത ഒന്ന് പാടിക്കൊണ്ട് ആരംഭിക്കാം ശ്രദ്ധിക്കുക അരുണസാരഥി ഉദയ നിത്യം മനാംസി ചോദയൻ ഗഗനസീമനി ഗഗനസീമനികസതി പുഷ്പം വിലസതി ലത വിചരതി സർവം मृगपक्षिकुलं प्रभां प्रसारयन् तमांसि नाशयन् पवित्रयन् सर्वम् उदितवान् रिवि अखिलजीविनां मनांसि तोषयन् विभाति सर्वदा जगत्प्रकाशकः അപ്പോൾ എല്ലാ കുട്ടികളും നല്ല ഈണത്തിൽ ഈ കവിത പാടി നോക്കിയിട്ടുണ്ടാകുന്ന കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണം നൽകിക്കൊണ്ട് ഈ കവിത ആലപിക്കാൻ ശ്രമിക്കുക മനഃപാഠമാക്കുകയും ചെയ്യുക ഇനി നമുക്ക് ഈ കവിതയുടെ ആശയമൊന്ന് പരിചയപ്പെടാം എല്ലാവരും ശ്രദ്ധിക്കുക സൂര്യോദയ സൂര്യോദയം എന്നർത്ഥം സൂര്യസ്യ ഉദയ സൂര്യന്റെ ഉദയം അതാണ് ഈ കവിതയുടെ വിഷയം ാരഥിഹി ആദ്യത്തെ വരെയാണ് അരുണസാരഥിഹി അരുണസാരഥിഹി എന്ന പദം കൊണ്ട് സൂര്യനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആ സൂര്യൻ അരുണസാരഥിയാകുന്ന സൂര്യൻ ഉദയത്തെ നിത്യം ഉദയത്തെ ഉദിക്കുന്നു നിത്യം എല്ലാ ദിവസവും പ്രതിദിനം എന്നർത്ഥം എങ്ങനെയാണ് ഉദിക്കുന്നത് അല്ലെങ്കിൽ ഉദിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെയാണ് ഇനിയുള്ള വരികളിലൂടെ വർണ്ണിക്കുന്നത് മനാംസി ചോദയൻ മനാംസി മനസ്സുകളെ ഈ ഭൂമിയിലെ ഈ പ്രകൃതിയിലെ സകലമാന ജീവജാലങ്ങളുടെയും മനസ്സുകളെ ചോദയൻ പ്രചോദിപ്പിച്ചുകൊണ്ട് ഉത്തേജിപ്പിച്ചുകൊണ്ട് എല്ലാ മനസ്സുകളെയും എല്ലാ ജീവജാലങ്ങളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഉന്മേഷ ചിത്തരാക്കൊണ്ട് ഗഗന സീമനി ആകാശ സീമയിൽ ഉദിക്കുന്നു സൂര്യൻ എല്ലാ ദിവസവും ആകാശത്ത് ഉദിക്കുന്നു എപ്രകാരം സകല ജീവജാലങ്ങളെയും ഉന്മേഷ ചിത്തരാക്കൊണ്ട് എന്നർത്ഥം അതിനുശേഷം ഈ പ്രകൃതിയിലെ അവസ്ഥാവിശേഷങ്ങളെയാണ് ഇനി പറയുന്നത് വികസതി പുഷ്പം വികസതി വിടരുന്നു പുഷ്പം പൂവ് സകലവിധ പൂക്കളും വിടരുന്നു വിലസതി ലത വിലസതി വിലസിക്കുന്നു ലത വള്ളികൾ വള്ളിച്ചെടികൾ പൂക്കളുടെയെല്ലാം വള്ളിച്ചെടികളെല്ലാം വിലസത്തി തിളങ്ങുന്നു വിലസിക്കുന്നു വിചരത്തി സർവം വിചരതി സർവം വിചരിക്കുന്നു സർവം എല്ലാം വിഹരിക്കുന്നു എല്ലാം മൃഗപക്ഷികുലം മൃഗങ്ങളും പക്ഷികളും അടങ്ങിയ ഈ കുലം ഈ സമൂഹം ഈ പ്രകൃതിയാകുന്ന കുടുംബം വിചരത്തി അവരവരുടെ കാര്യങ്ങളിൽ വിചരത്തി വിഹരിക്കുന്നു ഏർപ്പെടുന്നു സകലമാന ജീവജാലങ്ങളും അവരുടെ ദിനം ആരംഭിക്കുന്നു സൂര്യോദയത്തോടു കൂടി എല്ലാവരും അവരവരുടെ ഒരു ദിനം ആരംഭിക്കുകയാണ് ഉന്മേഷ ചിത്തരായിക്കൊണ്ട് എല്ലാവരെയും ഒരുപോലെ പ്രചോദിപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാൻ ഉദിക്കുന്നു എല്ലാ ജീവജാലങ്ങളും ഉന്മേഷ ചിത്തരായിക്കൊണ്ട് അവരവരുടെ ദിനം ആരംഭിക്കുകയും ചെയ്യുന്നു സൂര്യഭഗവാൻ ഉദിച്ചതിനു ശേഷം ഈ പ്രകൃതിയിലെ മാറ്റങ്ങളെ വർണ്ണിച്ചുകൊണ്ട് തുടരുന്നു പ്രഭാം പ്രസാരയൻ പ്രഭാം പ്രസാരയൻ പ്രഭ എന്ന് പറഞ്ഞാൽ ശോഭ എന്നർത്ഥം പ്രകാശം എന്നർത്ഥം വെളിച്ചം പ്രഭാം പ്രസാരയൻ ശോഭയെ പ്രഭയെ ഈ പ്രകാശത്തെ പ്രസാരയൻ പ്രസരിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും പരത്തിക്കൊണ്ട് തമാംസി നാശയൻ തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം ഇരുട്ട് എന്നർത്ഥം തമഹ അന്ധകാര സകലവിധ അന്ധകാരങ്ങളെയും നാശയൻ നശിപ്പിച്ചുകൊണ്ട് ദൂരീകരിച്ചുകൊണ്ട് പവിത്രയൻ സർവം പവിത്രയൻ സംശുദ്ധമാക്കിക്കൊണ്ട് നിർമ്മലമാക്കിക്കൊണ്ട് സർവം സകലത്തിനെയും എല്ലാത്തിനെയും ശുദ്ധമാക്കിക്കൊണ്ട് ഉദിത്താൻ രവിഹി ഉദിക്കപ്പെട്ടിരിക്കുന്നു ആരെ രവിഹി സൂര്യ സൂര്യന്റെ മറ്റൊരു പര്യായ പദമാണ് രവിഹി അങ്ങനെ സൂര്യഭഗവാൻ തൻ്റെ പ്രഭയെ തൻ്റെ പ്രകാശത്തെ ഈ പ്രകൃതിയിൽ ഉടനീളം പരത്തിക്കൊണ്ട് സകലവിധ അന്ധകാരങ്ങളെയും ഇരുട്ടിനെയും അകറ്റിക്കൊണ്ട് എല്ലാറ്റിനെയും സംശുദ്ധമാക്കിക്കൊണ്ട് നിർമ്മലമാക്കിക്കൊണ്ട് ഉദിച്ചിരിക്കുന്നു ാം സകല ജീവി നാം എന്നർത്ഥം സകലവിധ ജീവജാലങ്ങളുടെയും മനസ്സുകളെ തോഷയൻ ആനന്ദയൻ സന്തോഷയൻ സന്തോഷിപ്പിച്ചുകൊണ്ട് വിഭാതി സർവതാ വിഭാതി തിളങ്ങുന്നു സർവത എപ്പോഴും സദാ എല്ലായ്പ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ആരെ ജഗത് പ്രകാശക ഈ ജഗത്തിന് ഈ ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അസൂര്യൻ എല്ലായ്പ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു വിഭാതി സർവത ജഗത് പ്രകാശക അപ്പോൾ സൂര്യോദയത്തെ കുറിച്ച് മനോഹരമായി വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് സൂര്യോദയ എന്ന പേരിൽ ആറാമത്തെ പാഠമായി നിങ്ങൾക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്നത് സൂര്യോദയത്തിൻ്റെ വേളയിൽ നമുക്ക് ഈ പ്രകൃതിയെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ കവിതയിൽ പറഞ്ഞ സകലവിധ കാര്യങ്ങളും അനുഭവ വേദ്യങ്ങളായിത്തീരും അത്തരത്തിൽ മനോഹരമായ ആ ഒരു കാലാവസ്ഥയെ സൂര്യോദയമാകുന്ന ആ ഒരു കാലാവസ്ഥയെ ആ ഒരു സന്ദർഭത്തെ അതിമനോഹരമായി കൊണ്ട് തന്നെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ കവിതയിൽ വളരെ ലളിതമായ പദങ്ങൾ തന്നെയാണ് ഈ കവിതയിൽ ഉടനീളം പ്രയോഗിച്ചിരിക്കുന്നത് മലയാളത്തിലും സംസ്കൃതത്തിലും നമുക്ക് ഒരുപാട് ചിരപരിചിതങ്ങളായ പദങ്ങൾ തന്നെയാണ് ഇതിലേറെയും ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല പോലെ വീണ്ടും ഈ കവിത വായിക്കുക ഈ കവിതയുടെ ആശയം പദങ്ങളുടെ അർത്ഥം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കവിതയെ വായിക്കുക പഠിക്കുക ഈ കവിതയുമായി ബന്ധപ്പെട്ട ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദ